ഹലോ ഗായ്സ്, ഈ ഇമേജ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് കേട്ടോ. ആദ്യം ഇങ്ങനെ ഒരു ഇമേജ് ഫോട്ടോ എടുത്തിട്ട് സെറ്റാക്കുക, കണ്ണുങ്ങോട്ടേക്ക് നോക്കി, എന്നിട്ട് ആ കണ്ണിൻ്റെ ഭാഗം എല്ലാം സെലക്ട് ചെയ്യുക. സൂം ചെയ്തിട്ട് കണ്ണ് ചെവിട് പിടിച്ച് വലിക്കുന്ന മാതിരി ഉള്ള എഫക്റ്റ് ആണല്ലോ. അപ്പൊ ആ കണ്ണിൻ്റെ ആ ഭാഗം മാത്രം ഒന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തു, അത് ആ ഇയർ മാത്രം ആ ചെവിട് ക്ലിയർ ആയിട്ട് കിട്ടണം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. സെലക്ട് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യണം കേട്ടോ, കോപ്പി അല്ല, കട്ട് ചെയ്യുക. എന്നിട്ട് അപ്പുറത്തുള്ള പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ടത് കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ആ കയ്യിൻ്റെ ഭാഗത്തേക്ക് നീക്കി വെക്കുക. കൈ ആ വിരലിങ്ങനെ ചെവിട് പിടിച്ച് വലിക്കുന്ന രീതിയിലാക്കിയിട്ട് വെക്കുക, അതിൻ്റെ അഡ്ജസ് കറക്റ്റാക്കി വെച്ചിട്ട് കറക്റ്റാക്കി വെക്കുക കേട്ടോ. ഓക്കെ ഡീൽ. പിന്നെ എന്താന്ന് വെച്ചാല് ഈ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് നീക്കി വെക്കണം. ഒന്ന് കട്ട് ചെയ്യണ്ട, കോപ്പി ചെയ്താൽ മതി. ബാക്ക്ഗ്രൗണ്ട് കോപ്പി ചെയ്തുക, ചെറുങ്ങനെ ഒന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെക്കണം. അതാ മറ്റേ ബാക്ക്ഗ്രൗണ്ടിലെ ബ്ലാക്ക് ഒഴിവാക്കി കാണാൻ പാടില്ല. എന്നിട്ട് ഒന്ന് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതെ, കറക്റ്റ്. കുറച്ചൊന്നും ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഇങ്ങനെ ഉണ്ടാവും ഇമേജ്, ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ആ വിരലിന്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ആഡ് ഫോട്ടോയില് പോവാ. നമ്മള് ആദ്യം എടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യുക, എന്നിട്ട് നേരെ അത് ക്ലിയർ ആ ഇമേജിന്റെ സൈസിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ ഇറേസ് പോവാം, മുകളിൽ ഇറേസ് പോയിട്ട് അത് ഇൻവേർട്ട് എന്നാണ് ഇൻവേർട്ട് എന്നാണ് ഓപ്ഷൻ ഉണ്ടാവും. ആദ്യം ഇതിങ്ങനെയൊക്കെ ഉണ്ടാവും, ഇത് പോയിട്ട് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ഉണ്ടോ ഇൻവേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇറേസ് റബ്ബർ എടുത്ത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഇറേസ് ചെയ്ത് കൊടുക്കുക, എഡ്ജ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇറേസും റിമൂവും കേട്ടോ, രണ്ട് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഏകദേശം നമ്മള് ഫൈനൽ പ്രൊഡക്റ്റ് ആവാനായിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഇനി നേരെ പോവുക, എഫക്ട്സ് പോവുക. ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള ഒരു എഫക്ട്സ് ഉണ്ട്, അത് ഫിൽട്ടറിൽ പോയിട്ട് ഫിലിം ഫിൽട്ടറിൽ അല്ല എഫക്ട്സിൽ ഫിലിം പോവുക, ഫിലിം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്നും കൂടി എഫക്ട്സ് പോയിട്ട് അതിൽ വേറൊരു എഫക്റ്റും കൂടി ഉണ്ട്, ഈ ജി ആർ എൻ ജി എന്നിട്ട് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സംബ സെറ്റ്, ഇപ്പം സെറ്റായില്ലേ. അപ്പോൾ ഇതാണ് ഫൈനൽ, ഇത് ഫൈനൽ പ്രൊഡക്റ്റ്, ആദ്യമുള്ളതും അവസാനമുള്ളതും. ഓക്കെ ഡീൽ, ബൈ.